നമസ്കാരം തന്നെ അഴിമതിക്കാരൻ എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ഇപ്പോൾ നന്നായില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഒരിക്കലും നന്നാകില്ലെന്നും സി എം ഡി ബിജു പ്രഭാകർ ഐ എസ് ഒരു വിഭാഗം ജീവനക്കാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ അജണ്ടകൾ പലതും നടക്കില്ലെന്ന തോന്നലാണ് തനിക്കെതിരെ തിരിയാനുള്ള കാരണമെന്നും ബിജു പ്രഭാകർ ഫേസ്ബുക്ക് ലൈവിൽ കുറ്റപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ എല്ലാ നഷ്ടത്തിനും സർക്കാർ പണം നൽകണമെന്ന് പറയാനാകില്ലെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിലെ വീഡിയോയിൽ പറഞ്ഞു സി എം ഡി നല്ല രീതിയിൽ സ്ഥാപനത്തെ കൊണ്ടുപോയാൽ ചിലരുടെ അജണ്ട നടക്കില്ല എന്നതിനാൽ സ്ഥാപനത്തെയും എം ഡി തകർക്കാനാണ് ശ്രമം ചിലർ എന്തും പറയാം എന്ന തലത്തിലേക്ക് എത്തി യൂണിയനുകളല്ല ചില ജീവനക്കാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്റെ അച്ഛനെ മോശമായി ചിത്രീകരിച്ച് ബസ്സുകളിൽ ബോർഡ് പതിപ്പിച്ചു അവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല സമരം നടത്തിയ യൂണിയനുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടില്ല കെ എസ് ആർ ടി സി എന്ത് വന്നാലും നന്നാക്കണം എന്നാണ് സർക്കാർ നിലപാട് വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത ശേഷം ബാക്കി ചെലവുകൾ നോക്കിയാൽ പോരെ എന്നാണ് ചിലരുടെ വാദം ഡീസൽ അടിച്ചാലേ വണ്ടി ഓടൂ വണ്ടി ഓടിയാലേ ശമ്പളം കൊടുക്കാൻ പൈസ കിട്ടും ഡിഇഡി നേരത്തെ കൊടുത്താലേ ഡീസൽ കിട്ടൂ ഇരുന്നൂറ് കോടി രൂപ പ്രതിവാസ വരുമാനം ഉണ്ടെങ്കിൽ അൻപത് കോടി രൂപ ഡീസലിന് പോകും ബാങ്കുകളിലെ ലോൺ തിരിച്ചടവ് മുപ്പത് കോടി രൂപയാണ് അഞ്ചു കോടി രൂപ ബാറ്റയ്ക്കായി പോകും സ്പെയർ പാർട്സുകളും മറ്റു ചെലവുകളും ചേർത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപ വേണം നാൽപ്പത് കോടി രൂപയാണ് പിന്നെ ശേഷിക്കുന്നത് ശമ്പളം കൊടുക്കാൻ പ്രതിമാസം തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ വേണം സർക്കാർ സഹായമായി ബാക്കി തുക ലഭിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയൂ പൈസ കയ്യിൽ വെച്ചിട്ട് ശമ്പളം നൽകാത്തതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം തെറ്റിദ്ധരിച്ച് വിമർശിക്കരുത് താൻ സി എം ഡി ആയിട്ട് ജൂണിൽ മൂന്ന് വർഷമാകുന്നു ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും സി എം ഡിയുമായി ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നതും ആദ്യമാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ സി എം ഡി അഭ്യർത്ഥിച്ചു കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ അഞ്ച് ഭാഗങ്ങളായി സാമൂഹ്യ മാധ്യമത്തിലൂടെ അവതരിപ്പിക്കാനാണ് എം ഡിയുടെ ശ്രമം കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധിയും പരിഹാരങ്ങളും ഇന്നു മുതൽ അഞ്ചു ദിവസം ഫേസ്ബുക്കിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുമെന്ന് സി എം ഡി ബിജു പ്രഭാകർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലെത്തിയത് കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ല കെ എസ് ആർ ടി സി എന്ന സ്ഥാപനം നന്നാകണമെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പണിയെടുക്കണം ഇപ്പോൾ നന്നായില്ലെങ്കിൽ കെ എസ് ആർ ടി സി പിന്നെ ഒരിക്കലും നന്നാകില്ലെന്നും ബിജു പ്രഭാകർ തുറന്നടിച്ചു കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ടായിട്ടും ശമ്പളം നൽകുന്നില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും യൂണിയനേക്കാൾ മുകളിൽ കുറെ പേർ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും സി എം ഡി ആരോപിച്ചു കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ എതിർക്കുന്നവർ ഒരു ചായക്കടയെങ്കിലും നടത്തി പരിചയമുള്ളവരാകണമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് സി എം ഡിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് അനുകൂല സംഘടന ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു എന്നാൽ തന്റെ വീഴ്ചയല്ല ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നായിരുന്നു സി എം ഡി ബിജു പ്രഭാകറിന്റെ പ്രതികരണം പതിവായി ശമ്പളം മുടങ്ങിയതോടെ വീടിന്റെ പടിവാതിൽ വരെ സമരമെത്തിയ പശ്ചാത്തലത്തിൽ ഇനിയും തുടരാനില്ലെന്ന നിലപാടിലാണ് ബിജു പ്രഭാകർ ആരോഗ്യകാരണം പറഞ്ഞ് അവധിയിൽ പ്രവേശിക്കാനാണ് സി എം ഡിയുടെ നീക്കം സി എം ഡി സ്ഥാനത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ബിജു പ്രഭാകർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ശമ്പളവും പെൻഷനും വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ട് ഈ കേസുകളിൽ സി എം ഡിയേയും മാനേജ്മെന്റിനെയും കോടതി രൂക്ഷമായി വിമർശിക്കാറുണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നതും സ്ഥാനം ഒഴിയുന്നതിന് പ്രേരിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തൊഴിലാളികളുടെയും സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വേണ്ട വിധത്തിലുള്ള സഹകരണം ലഭിക്കുന്നില്ലെന്നും ഒരു വിഭാഗം ജീവനക്കാർ തനിക്കെതിരെ കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ നിലയിലാ കയത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കെ എസ് ആർ ടി സി പ്രൊഫഷണലാക്കാൻ കച്ചകെട്ട് ഇറങ്ങിയവർക്കൊക്കെ കൈവൊള്ളിയിട്ടുണ്ട് രാജമണിക്കും ഹേമചന്ദ്രനും തച്ചങ്കരിയും എം പി ദിനേശിനുമൊക്കെ പരിശ്രമിച്ച് പിന്മാറിയ റോളിൽ ബിജു പ്രഭാകർ രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോൾ തന്റെ മാനേജ്മെന്റ് രംഗത്തെ മികവ് തുണയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം എന്നാൽ ഏറെ വേർപൊഴുക്കിയിട്ടും ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ സുഖമായിട്ടില്ല ജൂണിലെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്തു വെള്ളിയാഴ്ച രാത്രി ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ ആദ്യ ഗഡു തുകയെത്തി ആദ്യ ഗഡുവായി വിതരണം ചെയ്തത് മുപ്പത്തി ഒൻപര കോടി രൂപയാണ് ഈ മാസം ഇരുപതിനു മുമ്പ് ജീവനക്കാരുടെ ശമ്പളം പൂർണമായും വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു അല്ലാത്തപക്ഷം സി എം ഡി കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നായിരുന്നു കോടതിയുടെ ഇടക്കാല ഉത്തരവ്